അപ്പോൾ സ്വൽനായ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാനവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നുവെന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറകുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യശിയ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ആകയാൾ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ള അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്തു തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടും വിഘിന്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും കഴിഞ്ഞു പോകുന്നു മാർച്ച് പതിനാറ് ഗ്രിഗോറിയോസ് മാർഫാനോ തിരുമേനിയുടെ ജന്മദിനം കൊച്ചി പനയപ്പള്ളിപ്പാറയിൽ ശ്രീ കെ പി വർഖി എന്ന അനുഗ്രഹീതനായ അധ്യാപകന്റെയും ശ്രീമതി കുഞ്ഞമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മാർച്ച് പതിനാറിന് ജനനം മാതൃ ഇടവക ഫോർട്ട് കൊച്ചി സെന്റ് ജോർജ് മാർത്തോമാ പള്ളി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മഹാരാജാസ് കോളേജിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദ ബിജുദാനന്തര ബിജുദങ്ങളും ചെന്നൈ സർവകലാശാലയിൽ നിന്നും എം ഫിൽ ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ ഇരുപത്തിയേഴിന് മലങ്കര മാർത്തോമാ സഭയിൽ വൈദികനായും രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് എപ്പിസ്കോപ്പായും അംഗീകാരങ്ങൾ തേടിപ്പോകാത്ത ആത്മീയ ആചാര്യനെ തേടി അനേകം പുരസ്കാരങ്ങൾ എത്തുകയുണ്ടായി പ്രതിഭ ഉഥാൻ സമിതി അവാർഡ് ഇന്റർനാഷണൽ മിലേനിയം ഗോൾഡ് സ്റ്റാർ അവാർഡ് വിദ്യാശ്രീ പുരസ്കാരം ഭാരത സർക്കാരിന്റെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമെന്ന നിലയിൽ സർക്കാരിന്റെ അംഗീകാരം തുടങ്ങി ഒട്ടേ ഒട്ടനവധി പുരസ്കാരങ്ങൾ ബിഷപ്പിനെ തേടിയെത്തുകയുണ്ടായി ഏതു കാര്യവും അതിന്റെ ഗൗരവത്തിലും സത്യസന്ധതയിലും പൂർത്തീകരിക്കണമെന്നുള്ള ഉത്തമ കർത്തവ്യ ബോധമുള്ള തിരുമേനിക്ക് ഇച്ഛാഭംഗം നേരിട്ടവരുടെ എതിർപ്പുകളും തേജോവധവും സഹിക്കേണ്ടി വരുന്നു എന്നത് ഇന്നിന്റെ ദയനീയതയാണ് വിളിച്ചു വേർതിരിച്ചവൻ വിശ്വസ്തൻ എന്ന തിരിച്ചറിവിൽ തന്റെ അജപാലന ദൗത്യം നിറവേറ്റുന്നതിൽ ഒട്ടും പിഴവ് വന്നിട്ടില്ലാത്ത വിധം ദൈവരാജ ശുശ്രൂഷയിൽ നിസ്വാർത്ഥമായി മുന്നോട്ടു പോകുന്ന അഭിവന്യ തിരുമേനി ഡോക്ടർ ഗിർഗോറിയോസ്മാർ തെഫാനോസ് എപ്പിസ്കോപ്പ കെട്ടിച്ചമച്ചതും ഊതിപ്പെരിപ്പിച്ചതും ഭാവനാ സൃഷ്ടികളുമായ കഥകളും സംഭവങ്ങളും മേമ്പൊടി ചേർത്ത് എല്ലാ കഥകളും അസത്യങ്ങളും പ്രചരിപ്പിച്ച് മനഃശക്തി ഇല്ലാതാക്കാൻ നന്മയെ സത്യത്തെ ഭയക്കുന്നവർ അനേക മാർഗങ്ങൾ പയറ്റുന്നുണ്ട് എങ്കിലും അടിയുറച്ച ദൈവീക വിശ്വാസവും സമർപ്പണവും ഇച്ഛാശക്തിയും തളർന്നു പോകാതെ മുന്നോട്ടു പോകുവാൻ അഭിമന്യ തിരുമേനിക്ക് ശക്തി നൽകുന്നു പുതുവർഷം സന്തോഷത്തിന്റെ തികഞ്ഞ ദൈവീകത്വത്തിന്റെ സമർപ്പണത്തിന്റെ ആനന്ദ അനുഭവങ്ങളുടെ സഹോദരി പൂർത്തീകരണത്തിന്റെ വർഷമായി പരിണമിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപാപരങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെയും ആശംസയോടും കൂടി ഒരായിരം ജന്മദിനാശംസകൾ സവിനയം സമ മൃഗങ്ങൾ പോലും രചിച്ചു പോകും എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങൾ സ്വന്തം നശിപ്പിക്കില്ല എന്നാൽ ആധുനിക മനുഷ്യൻ തന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകി ആലിംഗനം ചെയ്ത് അവന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കടാര അവൻ്റെ പുറത്ത് കാഴ്ത്തിയിറക്കുന്നവനാണ് ആധുനിക മനുഷ്യൻ